നമസ്കാരം. ദിശാ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ആൾജിബ്രയാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. ഇപ്പൊ സിഎച്ച്എസിന്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. സിജിഎൽ എക്സാം, മൾട്ടിടാസ്കിംഗ്, എംടിഎസിന്റെ എക്സാം ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് ആൾജിബ്ര. അപ്പൊ ഞാൻ പ്രധാനപ്പെട്ട കുറച്ച് ഒരു 5 ക്വസ്റ്റൻ അല്ലെങ്കിൽ 10 ക്വസ്റ്റൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, തുടർന്ന് ക്ലാസ്സുകൾ ഉണ്ടാവും. ഇപ്പൊ അഡ്വാൻസ് മാത്സ് ആണ് നമ്മൾ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ പഴയ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ എല്ലാവരും കാണുക. അപ്പൊ നമുക്ക് ക്വസ്റ്റനിലേക്ക് പോകാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റനിലേക്ക് പോകാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റൻ നിങ്ങൾ? ഓക്കെ, എന്താണ് ഫസ്റ്റ് ക്വസ്റ്റൻ? If 2PE by P square minus 2P plus 1 equal to 1/4, അല്ലെ? 1/4 എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എന്താ പൊതുവാണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി പ്ലസ് 1/P, അല്ലെ? അപ്പൊ ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ ഇതിന്റെ പി വാല്യൂ ചോദിക്കില്ലെന്ന് ചോദിക്കുകയെ. പി ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ക്രോസ് മൾട്ടിപ്പിൾ. ഒരിക്കലും പിയുടെ വാല്യൂ കണ്ടുപിടിക്കില്ലോ. പിയുടെ വാല്യൂ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്തിട്ട് ഓപ്ഷനിൽ നമുക്ക് ഇട്ട് കൊടുത്താലും കിട്ടും. നമുക്ക് ചോദിച്ചേക്കുന്ന ചോദ്യം പി പ്ലസ് 1/P ആണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, എങ്ങനെ പി പ്ലസ് 1/P? സ്ഥിരം ക്വസ്റ്റൻ ആണ്, പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് പറഞ്ഞേക്കുന്നത് 2P/(-2P+1)=1 എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് റെസിപ്രോക്കൽ എടുത്തു എന്ന് വെച്ചാൽ നേരെ ഇൻവേഴ്സ് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്കറിയാം, ജസ്റ്റ് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം പി സ്ക്വയർ മൈനസ് 2P+1/2P=, ഞാൻ ലെഫ്റ്റ് സൈഡ് ആണ് ഇൻവേഴ്സ് എടുത്ത്, അപ്പൊ സ്വാഭാവികമായിട്ട് റൈറ്റ് സൈഡ് ഇൻവേഴ്സ് എടുത്ത് 4/1. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പൊ നമ്മളൊന്ന് പറഞ്ഞാൽ മതി. നമ്മൾ എന്ത് ചെയ്യും? എല്ലാത്തിനെയും ഈ 2 നമുക്ക് ഇവിടെ ആവശ്യമില്ല, കാരണം 2 നമുക്ക് ഇവിടെ ആവശ്യമില്ലെങ്കിൽ നമുക്ക് എല്ലാത്തിനെയും ഞാൻ പി കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എന്ത് കിട്ടും? പി സ്ക്വയർ ബൈ പി കിട്ടും, 2P/P വരും, 1+1/P വരും. അതുകൊണ്ട് ഞാൻ ഈ 2 ഞങ്ങൾ അപ്പുറത്ത് കൊടുത്തു. ഈ 2 എന്ന് പറയുന്നവൻ ഞങ്ങൾ അപ്പുറത്ത് പോയി. ഓക്കെ, അപ്പം ഡിവിഷൻ അപ്പുറത്ത് പോകുമ്പോൾ നമുക്ക് എന്താകും? നമുക്കറിയാം പി സ്ക്വയർ മൈനസ് 2P+1/ എന്താണ് പിന്നെ മാത്രം ഇട്ടിട്ട് 2 എന്ന് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? 8 ആവും, ശരിയല്ലേ? ഇനി ഞാൻ ഓരോന്നിനെയും പി കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പൊ P²/P എത്ര വരും? പറഞ്ഞാൽ മക്കളെ, P²/P എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര വരും? പി വരും, അല്ലെ? -2P/P എത്ര വരും? -2P/P എന്ന് പറഞ്ഞാൽ എത്ര വരും? -2, അല്ലെ? +1/P=3 8 എന്ന് കിട്ടും. നമുക്ക് എന്താണ് വേണ്ടത്? P+1/P, അല്ലെ? അപ്പൊ എനിക്ക് മനസ്സിലായി P+1/P എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ അപ്പുറത്തോ എന്താവും? +2. ആൻസർ ഈസ് 10. വെരി ഇമ്പോർട്ടൻറ്റ്, നമുക്ക് ആൻസർ 10 കിട്ടി. നിങ്ങൾ മനസ്സിലാക്കുക, ജസ്റ്റ് ഇൻവേഴ്സ് ചെയ്തു. ഇൻവേഴ്സ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി 2 അവിടെ ആവശ്യമില്ല. നിങ്ങളുടെ ബുദ്ധിയാണ്, നിങ്ങളുടെ ഐഡിയയാണ്. പി അവിടെ 2 എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് 2 അപ്പുറത്തോ ഡിവിഷൻ അപ്പുറത്തോ എന്താവും? മൾട്ടിപ്ലൈ ആവും. ബാക്കിയെല്ലാം ഞാൻ പി കൊണ്ട് എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. പി കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് P/P+1/P -2 = 8 എന്ന് കണ്ടിട്ട് -2 എന്താവും? 10 ആവും. ഓക്കെ, -2 അപ്പുറത്ത് പോകുമ്പോൾ +2 ആയി. 8+2 എത്ര കിട്ടി? 10 കിട്ടി. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, മനസ്സിലാക്കിയെടുക്കുക. നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ ഓൾജിബ്ര എന്ന് പറഞ്ഞൊരു ടോപ്പിക് നിങ്ങൾ പഠിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻ വർക്ക് ചെയ്യുക. ഒരു 3 ക്വസ്റ്റ്യൻ, ഇപ്പം നമുക്ക് CGL ആയാലും CHS ആയാലും മൾട്ടി MTS പോലുള്ള എക്സാമുകളാണ്, SSC ഏതായിട്ടുള്ള വരുന്ന എക്സാം ആയാലും ഒരു മിനിമം ഒരു 3 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 6 ഓൾജിബ്ര എന്ന് പറയുന്ന ടോപ്പിക്ക് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യും. എന്താ പറയുക ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? A-1 whole square plus B+2 whole square plus C+1 whole square = 0. വെരി ഇമ്പോർട്ടൻറ്റ്, 0 നിങ്ങൾ നോട്ട് ചെയ്യുക, 0 ആണ് അല്ലേ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ മോനെ, സ്ക്വയേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ, അല്ലേ, സ്ക്വയേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 0 വരണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾ പറയാണ്, ഇപ്പൊ X²+Y²=, ഞാൻ 0 എന്ന് പറഞ്ഞു, X²+Y² അല്ല, X², എന്തായാലും ഇവിടെ സ്ക്വയർ ആണെങ്കിൽ ഏത് സംഖ്യയുടെ സ്ക്വയർ ആഡ് ചെയ്താലും 0 വരണമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്നു എക്സും വൈയും എന്തായിരിക്കണം? 0 ആയിരിക്കണം, ശരിയല്ലേ? സ്ക്വയേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 0 വരണമെങ്കിൽ എക്സും വൈയും എന്തായിരിക്കണം? നമ്പേഴ്സ് എല്ലാം എന്തായിരിക്കണം? 0 ആയിരിക്കണം. നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ സ്ക്വയേഴ്സ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ക്യൂബ് ആണെങ്കിൽ ഞാൻ ഒരിക്കലും പറയില്ല. കാര്യം മൈനസ്, ഇപ്പൊ നിങ്ങൾ മൈനസ് കൊടുത്തോളൂ. ഇപ്പൊ -2 സ്ക്വയർ, ഇപ്പൊ -2 സ്ക്വയർ ആണെങ്കിൽ 4 വരുന്നത്, +2 സ്ക്വയർ ആണെങ്കിൽ 4 വരുന്നത്. അപ്പം ആ ഒരു സംശയം ഉണ്ട്. ക്യൂബ് ആണെങ്കിൽ ഓക്കെ. ഇപ്പൊ നിങ്ങൾ ചോദിച്ചത് X³+Y³=0 ആണെങ്കിൽ എക്സും വൈയും 0 മാത്രം അല്ല ഞാൻ പറഞ്ഞത്, 0 മാത്രം വന്നാൽ വരില്ല, മൈനസും പ്ലസും ഒക്കെ വരാം. ഓക്കെ, ഞാൻ സ്ക്വയറും 4 ഉം 6 ഉം ഒരു ഈവൻ നമ്പർ ആണ്, പവർ എങ്കിൽ വരുന്നതിനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഉറപ്പായിട്ടും നമ്പേഴ്സ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക, വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. സ്ക്വയേഴ്സിന്റെ അഡീഷൻ 0 വരണമെങ്കിൽ സംഖ്യകൾ എന്തായിരിക്കണം? 0 ആയിരിക്കണം. എന്ന് വെച്ചാൽ A-1 0 ആയിരിക്കണം, അല്ലെ? A0 ആണെങ്കിൽ -1² 1 ആവുള്ളൂ. അതായത് എ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കണം, കാര്യം 1-1 ആണ് 0. അതുപോലെ തന്നെ പറഞ്ഞ പിള്ളേരെ, B+2 എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കണം, ബി എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കണം? -2. മനസ്സിലായെന്ന് വിചാരിക്കുന്നത്, വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ വളരെ ട്രിക്കിൽ നമ്മൾ പഠിക്കുള്ളൂ. C+1 0 ആണെങ്കിൽ C എന്തായിരിക്കണം?
മൈനസും. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വാല്യൂസ് പറയാൻ പറ്റി. എ എന്ന് പറഞ്ഞാൽ വണ്ണും, ബി എന്ന് പറഞ്ഞാൽ മൈനസ് ടൂവും, സി എന്ന് പറഞ്ഞാൽ മൈനസ് വണ്ണും. ഇനി ടു എ മൈനസ് ത്രീ ബി പ്ലസ് സെവൻ സി എല്ലാം നമുക്ക് എന്ത് ചോദിച്ചാലും എയും ബിയും സിയും റിലേറ്റഡ് ഉള്ള എന്ത് ചോദിച്ചാലും നമുക്ക് ഇനി വളരെ ഈസിയിൽ കണ്ടെത്താൻ പറ്റും. അപ്പൊ ടു ഇൻറ്റു എ, എ ഈസ് വൺ, ത്രീ ഇൻറ്റു ബി, ബി ഈസ് മൈനസ് ടു പ്ലസ് സെവൻ ഇൻറ്റു സിയുടെ വാല്യൂ എത്ര ഉള്ളതെന്ന് പറഞ്ഞേ, സിയുടെ വാല്യൂ മൈനസ് വൺ. അപ്പൊ ടു മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്, മൈനസ് സെവൻ വന്നു അല്ലേ. അപ്പൊ എനിക്ക് മനസ്സിലായി എട്ടിൽ നിന്ന് ഏഴ് കുറച്ച് നമുക്ക് ഉത്തരം എത്ര വരും, വൺ വരും. ദാറ്റ് ഈസ് ആൻസർ എന്ന് വെച്ചാൽ എയുടെ വാല്യൂ വൺ ആണ്, ബിയുടെ വാല്യൂ മൈനസ് ടു ആണ്, സിയുടെ വാല്യൂ മൈനസ് വൺ ആണ്. അപ്പൊ ടു മൈനസ് ത്രീ ഇൻറ്റു ബിയുടെ വാല്യൂ മൈനസ് ടു ആണ്, അപ്പൊ സിക്സ് വരും. ടു പ്ലസ് സിക്സ് എയ്റ്റ് ആണ്, സിയുടെ വാല്യൂ മൈനസ് വൺ ആണ്, അപ്പം എയ്റ്റ് മൈനസ് സെവൻ എത്ര വരും, വൺ വരും. വൺ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ദിവസത്തിലേക്ക് പോകാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞത്, നിങ്ങൾ പറയാമോ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞ നമ്മൾ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞില്ലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കൃത്യമാണ് നിങ്ങൾ ഇരുവരുന്ന ഷിഫ്റ്റുകൾക്ക് സി എച്ച് എസ് എൽഡേ വെള്ളിയാഴ്ച ഇന്ന് എക്സാം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഫ്രൈഡേ എക്സാം ആയിരുന്നു. അപ്പം കൃത്യമായിട്ട് ഈ ഒഴിച്ച് അതുപോലെ തന്നെ ട്രിഗണോമെട്രി ഉള്ള ടോപ്പിക്ക് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അപ്പോൾ എന്താണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പതിനും സമയം കൊണ്ട് കളഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എ പ്ലസ് ബി പ്ലസ് സി സം സീറോ, ഞാൻ ഒരിക്കലും പറയില്ല എ ബിയും സിയും സീറോ എന്ന് ഞാൻ പറയില്ല. കാരണം സ്ക്വയേഴ്സിന്റെ സമ്മാണ് സീറോ എങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയും എയും ബിയും സിയും ഉറപ്പായിട്ടും സീറോ. ഇപ്പം നിങ്ങൾ സീറോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എയും ബിയും സിയും സീറോ കൊടുക്കുമെന്ന് വരും, സാറൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും. അങ്ങനെ നിങ്ങൾ ആ വാല്യൂസ് ഒക്കെ കൊടുക്കുമ്പോൾ ആലോചിച്ച് നോക്ക്, എ സ്ക്വയർ മൈനസ് ബി സി. അപ്പൊ ഡിനോമിനേറ്റർ സീറോ ആയി കഴിഞ്ഞാൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ കൃത്യമായിട്ട് പറയുന്നു, നോക്കിയിരിക്കുക, എ പ്ലസ് ബി പ്ലസ് സി സമം സീറോ അല്ല. ഇനിയിപ്പോ എന്ത് വന്നെന്ന് പറഞ്ഞാലും ഞാൻ സ്ക്വയേഴ്സിന്റെ കാര്യമാണ് കഴിഞ്ഞ കേസിൽ പറഞ്ഞിട്ടോ. അപ്പൊ നിങ്ങൾ ഒരു വാല്യൂ അസ്യൂം ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ പറയുന്നു എ ഒന്ന് നീ കൊടുത്ത് എന്റെ ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞു ബി എന്ന് പറഞ്ഞാൽ ഒരു ഒന്ന് കൊടുത്തു. അപ്പൊ എയും ബിയും കൂടെ കൂട്ടി എത്ര ഇടാൻ പറയും, ഒന്നും ഒന്നുകൂടെ കൂട്ടിയ സാറേ രണ്ടായി. അപ്പൊ രണ്ടിന്റെ കൂടെ എന്ത് കൊടുത്താൽ, സിക്ക് എന്ത് കൊടുത്താൽ സീറോ ആവും. അപ്പൊ ഞാൻ പറയുന്നു സി എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് എന്തായിരിക്കണം, മൈനസ് ടു. അപ്പൊ നിങ്ങൾ ചോദിക്കും സാറേ ഇപ്പൊ നൂറ് കൊടുത്തൂടെ, കൊടുക്കാം നൂറ്, കൊടുക്കാം. എ നൂറാണെങ്കിൽ ബി ഇരുന്നൂറാണെങ്കിൽ നൂറും ഇരുന്നൂറുടെ കൂട്ടിയ എത്രയാണ്, മുന്നൂറാണ്. പക്ഷെ മുന്നൂറിന്റെ കൂടെ സി എന്തായാലും സീറോ ആവും, മൈനസ് മുന്നൂറ്. അവിടെ മൈനസ് മുന്നൂറിന്റെ സ്ക്വയറും അതുപോലെ തന്നെ നൂറിന്റെ സ്ക്വയറും ഇരുന്നൂറിന്റെ സ്ക്വയറെ കണ്ടുപിടിക്കാൻ നമ്മൾ നേരം വിളിക്കില്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൃത്യമാണ് ഒന്നോ രണ്ടോ വാല്യൂസ്, വളരെ ചെറിയൊരു വാല്യൂസ് കൊടുക്കുന്ന അസംപ്ഷൻ ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എയ്ക്ക് രണ്ട് കൊടുക്കാം, ബിക്ക് നാല് കൊടുക്കുക. അപ്പൊ രണ്ട് നാല് എത്രയായി, ആറായി. സ്വാഭാവികമായിട്ടും സി എന്ന് പറഞ്ഞാൽ മൈനസ് സിക്സ് ആയിരിക്കണം. ഐ ഡി മനസ്സിലായി വിചാരിക്കുന്നു. അല്ലാതെ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ ഇതിന്റെ ആൻസർ കിട്ടും കേട്ടോ. എ പ്ലസ് ബി പ്ലസ് ഇത് ഹോൾ സ്ക്വയർ സമം സീറോ എന്നും, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് ടു എ ബി ടു ബി സി ടു എ സി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ നമ്മൾ സമയം കണ്ടുകളായിരുന്നത്. അപ്പൊ ഉറപ്പായിട്ടും ഞാൻ ഇതിന്റെ വാല്യൂ കൊടുക്കും. എനിക്ക് വേണ്ടത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ എന്ന് വെച്ചാൽ വൺ ആണ്. അപ്പൊ എനിക്ക് മനസ്സിലായി വൺ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ അല്ലേ, മൈനസ് ടുവിന്റെ സ്ക്വയർ. എല്ലാവർക്കും ഇങ്ങനെ സമയം കൊണ്ട് കളയരുത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മൾ കൃത്യമായിട്ട് എയ്ക്ക് വണ്ണും ബിക്ക് വണ്ണും അതുപോലെ തന്നെ സി മൈനസ് ടു ആയതുകൊണ്ടാണ് നമുക്ക് അതുപോലെ വാല്യൂസ് കൊടുക്കുന്നത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് വാല്യൂസ് കൊടുക്കുക. അപ്പൊ സി എന്ന് പറഞ്ഞാൽ മൈനസ് ടു, ബി സി ആണ്. ബി എന്ന് പറഞ്ഞാൽ എത്ര കൊടുക്കണം അവരെ, ബി എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ണം എന്നറിയാം അല്ലെ, ബി എന്ന് പറഞ്ഞാൽ വൺ ആണ്, സി എന്ന് പറഞ്ഞാൽ എന്താണ് മൈനസ് ടു ആണ്. സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലായി വൺ സ്ക്വയർ എത്ര ആണ്, വൺ ആണ്. അതുപോലെ തന്നെ വൺ പ്ലസ് ഫോർ എത്ര വരും, സിക്സ് വരും. മൈനസ് ടു സ്ക്വയർ ഫോർ അല്ലേ. അപ്പൊ മൈനസ് ഇന്റു മൈനസ് എന്ത് വരും, പ്ലസ് വരും. അപ്പൊ ടു വൺ എത്ര ആവും, ത്രീ ആവും. ആൻസർ ഈസ് ടു. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക, എ പ്ലസ് ബി പ്ലസ് സി സീറോ ആണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും എയ്ക്കും ബിക്കും സിക്കും നമുക്ക് ഒരു വാല്യൂസ് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാൻ പറ്റും, വളരെ ചെറുത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും ബെസ്റ്റ്. അപ്പൊ സ്വാഭാവികമായിട്ട് എ വണ്ണും ബി വണ്ണും സി മൈനസ് ടു കൊടുത്തപ്പോൾ എനിക്ക് അത് സീറോ ആണെന്ന് മനസ്സിലായി. അപ്പം ആ വാല്യൂസ് ഞാൻ അവിടെ ഇട്ട് കൊടുത്തു. അപ്പൊ എനിക്ക് കൃത്യമായിട്ട് കിട്ടിയ വാല്യൂ, നിങ്ങൾ ഇപ്പൊ ഏത് വാല്യൂസ് കൊടുത്താലും ഇതിന്റെ ആൻസർ ടു ആയിരിക്കും. മനസ്സിലായെന്ന് വിചാരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, പല എക്സാമിനും സ്ക്വയർ റൂട്ടിലും ഒക്കെ കയറി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിച്ചാൽ മക്കളെ എന്താ പറഞ്ഞേക്കുന്നത്, പി എന്ന് പറഞ്ഞാൽ നയൻറ്റി നയൻ. ഇപ്പൊ നയൻറ്റി നയൻ തന്നെ പറഞ്ഞോന്നില്ലല്ലോ, ചിലപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതായിരിക്കും, ചിലപ്പോൾ ഒൻപതായിരിക്കും. ചോദ്യം പറഞ്ഞേക്കുന്നത് എന്താണ് പറഞ്ഞേക്കുന്നത്, പി ഇൻറ്റു വെരി ഇമ്പോർട്ടന്റ് പി സ്ക്വയർ പ്ലസ് ത്രീ പി പ്ലസ് ത്രീ അല്ലേ, ഇതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പൊ നിങ്ങൾ ആയിരിക്കും ആ സാർ പിയുടെ വാല്യൂ ഒക്കെ തൊണ്ണൂറ്റൊൻപത് ഇട്ട് കൊടുത്താൽ പോലെ, നിങ്ങൾ തൊണ്ണൂറ്റൊൻപത് ഇട്ട് കൊടുക്കണമെങ്കിൽ ആലോചിച്ച് നോക്കുക. തൊണ്ണൂറ്റൊൻപതിന്റെ സ്ക്വയർ പ്ലസ് ത്രീ ഇൻറ്റു നയൻറ്റി നയൻ പ്ലസ് ത്രീ എന്നൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സമയം ഒരുപാട് ഒരുപാട് സമയം. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നു, അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച ഒരു സംഭവം ഉണ്ട്, എന്താണ് പി പ്ലസ് വൺ ദ ഹോൾ ക്യൂബ്. എനിക്ക് എക്സ്പാൻഡ് ചെയ്ത് തരാൻ പറ്റുമോ, എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ്. എല്ലാവരും എനിക്ക് പറഞ്ഞു എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എ ക്യൂബ് പ്ലസ് പറഞ്ഞോ ത്രീ എ സ്ക്വയർ ബി പ്ലസ് ത്രീ എ ബി സ്ക്വയർ പ്ലസ്
ബി ക്യൂബാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എ പ്ലസ് ബി ഡോട്ട് ക്യൂ എന്ന് വെച്ചാൽ എ ക്യൂ പ്ലസ് ബി ക്യൂ പ്ലസ് ത്രീ എ ബി കോമൺ എടുക്കുവാണെങ്കിൽ എ പ്ലസ് ബി അല്ലേ. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് പി പ്ലസ് വൺ ഡോൾ ക്യൂബ് എനിക്ക് പറയുന്നത് എ ക്യൂബ് എന്ന് പറയുമ്പോൾ പി ക്യൂബ് പ്ലസ് ത്രീ പി സ്ക്വയർ ഇൻറ്റു വൺ പ്ലസ് ത്രീ പി ഇൻറ്റു വൺ സ്ക്വയർ പ്ലസ് വൺ അല്ലേ. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ ഒന്ന് അകത്തോട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വരും, പി കൊണ്ട് അകത്തോട്ട് ഗുണിച്ചാൽ പി ക്യൂബ് പ്ലസ് പി ഇൻറ്റു ത്രീ പി എത്ര വരും, ത്രീ പി സ്ക്വയർ പ്ലസ് ത്രീ പി. ഓക്കെ, അപ്പൊ പി പ്ലസ് വൺ ഹോൾ ക്യൂബ് ആവണമെങ്കിൽ എന്തിന്റെ കുറവുണ്ടാ പോലെ അവിടെ എന്തിന്റെ കുറവുണ്ട്, ഒരു ഒന്നിന്റെ കുറവുണ്ട്. ഞാൻ ഒന്നിട്ട് കൊടുത്തു. ഓക്കെ, വിലക്ക് വ്യത്യാസമുണ്ടോ, ഉറപ്പായിട്ട് വിലക്ക് വ്യത്യാസമുണ്ട്. വൺ ചുമ്മാ ഇട്ട് കൊടുക്കാനും പറ്റില്ല, വൺ ഇട്ട് കൊടുത്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു മൈനസ് വൺ കൊടുത്തു. മനസ്സിലായത്, എനിക്ക് വൺ കൊടുത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു മൈനസ് വൺ കൊടുത്തു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിന് എനിക്ക് പി പ്ലസ് വൺ ഹോൾ ക്യൂബേ മൈനസ് വൺ എന്ന് എഴുതാൻ പറ്റും. ശരിയല്ലേ, പി പ്ലസ് വൺ ഹോൾ ക്യൂബേ മൈനസ് വൺ എന്ന് എഴുതാൻ പറ്റും. പി എന്ന വാല് എനിക്ക് 99 എന്നറിയാം. 99 പ്ലസ് വൺ ഹോൾ ക്യൂബേ മൈനസ് വൺ ഈസ് ദ ആൻസർ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 99 പ്ലസ് വൺ ഹോൾ സ്ക്വയർ എത്ര വരും, 100 ക്യൂബ്. 100 ക്യൂബേ മൈനസ് വൺ. അപ്പൊ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം, 10 ക്യൂബ് ആണെങ്കിലും 100 ക്യൂബ് ആണെങ്കിലും 1000 ക്യൂബ് ആണെങ്കിലും വൺ കഴിഞ്ഞ അത്രയും സീറോ എല്ലാം വരത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ഒരിക്കലും 100 ക്യൂബ് കണ്ടുപിടിച്ച സമയം കഴിയുന്ന കാര്യം, 100 ക്യൂബ് ഒന്ന് കഴിഞ്ഞ് കൃത്യമായിട്ട് ഇത്രയും 0 വരും, 6 0 വരും. അപ്പൊ അത്രയും നിങ്ങൾ ചെയ്യാതെ കൃത്യമായിട്ട് പറയാം, ഒരു ഒന്ന് കുറയ്ക്കുവാണെങ്കിൽ 100 കുറയ്ക്കുവാണെങ്കിൽ 99, 10 കുറയ്ക്കുവാണെങ്കിൽ 99, 1001 കുറയ്ക്കുവാണെങ്കിൽ 999, 10000 ഒന്ന് കുറയ്ക്കുകയാണെങ്കിൽ 9999 ആണ്. അതുപോലെ തന്നെ അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും, നിങ്ങൾ വളരെ ഈസി ആയിട്ട് പറഞ്ഞ എല്ലാം 9 എല്ലാം കൂടെ 6 വരും അല്ലെ, 4 5 6. ദാറ്റ് ഈസ് ദ ആൻസർ. അപ്പൊ കൃത്യമായിട്ട് പറയാൻ പറ്റും ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. പറഞ്ഞത് മനസ്സിലായിരിക്കും. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കണം, ഇവിടെ വൺ തന്നാലത്തോണ്ടാണ് ഞാൻ വന്ന് ആടിയതും വൺ മൈനസും. ചില ക്വസ്റ്റ്യൻ വൺ തരും കേട്ടോ. അപ്പൊ ഈ ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ നമ്മൾ സ്ഥിരമായിട്ട് സി ജിയിലും സി എച്ച് എസ് എല്ലാം ഒക്കെ കാണാറുണ്ട്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പി പ്ലസ് വൺ ഹോൾ ക്യൂബ് എന്ന് കാണുക, വൺ ഇല്ലെങ്കിൽ വൺ ആഡ് ചെയ്ത് കൊടുക്കുക, വൺ മൈനസ് ഉണ്ട്. അപ്പൊ കൃത്യമായിട്ട് പി പ്ലസ് വൺ ഹോൾ ക്യൂബ് എന്ന് പറയാൻ പറ്റും മൈനസ് വൺ. പി 99 ആയതുകൊണ്ട് നിങ്ങൾ വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും 100 ക്യൂബ് മൈനസ് വൺ ഈസ് ദ ആൻസർ. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ പോവാം. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. എക്സ് മൈനസ് വൺ ബൈ എക്സ് ആണ് 5 ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ്. നമ്മൾ ഇതിന്റെ ഒരുപാട് ടൈപ്പ്സ് പഠിക്കും കേട്ടോ. ഇപ്പൊ നടന്ന സി എച്ച് എസ് എൽ എക്സാംസ് ആണെങ്കിൽ ഇതിന്റെ പല പല ടൈപ്പാണ് എക്സാം ചോദിച്ചത്. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു തുടക്കം എന്ന് മാത്രം നമ്മൾ കാണുക. ഇതൊരു വളരെ സിമ്പിൾ ആയിട്ട് എം ടി എസ് ഉള്ള എക്സാമുകൾക്കും സി എച്ച് എസ് ഉള്ള എക്സാമുകൾക്കും ചോദിക്കലുണ്ട്. ഇതിന് വേറെ വേറെ വേർഷൻസ് ആണ് പല എക്സാം ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് എക്സ് മൈനസ് വൺ ബൈ എക്സ് 5 ആണെങ്കിൽ നമ്മുടെ ചോദ്യം എക്സ് സ്ക്വയർ പ്ലസ്. ഞാൻ ഇന്നലെ എന്താ എക്സാം അനാലിസിസ് ചെയ്തിട്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നൊരു കാര്യമാണ് ഇത്, കൃത്യമായിട്ട് പഠിക്കുക. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, 5² - 2 കാണുക. എന്ന് വെച്ചാൽ 25² - 2 അല്ല, 5² + 2 കാര്യം മൈനസ് ആണ്, അപ്പുറത്തെ പ്ലസ് ആവും. അപ്പോ 25 + 2 എത്ര വരും ആൻസർ, 27. ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഈ സൈഡിൽ. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം, എക്സ് മൈനസ് വൺ ബൈ എക്സ് എ ആണോ എങ്കിൽ ഞാൻ രണ്ട് സൈഡും സ്ക്വയർ ചെയ്തു. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1 - a² - 2 സമയം എത്ര വരും, എ സ്ക്വയർ. അങ്ങനെയാണ് ഈ എക്സ് സ്ക്വയർ പ്ലസ് 1 - a² എന്ത് വരുന്നത്, എ സ്ക്വയർ പറ്റും. ഞാൻ ഓൾജി പറയുന്ന റെയിൽവേയുടെ ഒരു ക്ലാസ് എത്തുമ്പോൾ കൃത്യമായിട്ട് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പഴയ വീഡിയോസ് ഒക്കെ കാണുക. എ സ്ക്വയർ പ്ലസ് 2 ആണ് ആൻസർ. അപ്പൊ 5 ആണെങ്കിൽ 5² + 2, 6 ആണെങ്കിൽ 6² + 2 എന്ന് തന്നെ നിങ്ങൾ കാണുക. ഇതിന് ഞാൻ ഒരു കാര്യം നിങ്ങൾ ഞാൻ വേണ്ടി പറഞ്ഞു തരാം, ഞാൻ പറയുന്ന റിസൾട്ടുകൾ കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇപ്പൊ എക്സ് പ്ലസ് 1 - x എ ആണെങ്കിൽ ചോദ്യം നിങ്ങൾക്ക് കണ്ടൊക്കെ എക്സ് സ്ക്വയർ പ്ലസ് 1 - x² ആണ് ചോദിക്കുന്നതെങ്കിൽ പ്ലസ് ആണെങ്കിൽ ആൻസർ മൈനസ്. ഇപ്പൊ 7 ആണെങ്കിൽ 7² മൈനസ് 2 ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ് മൈനസ് 1 - x എ എന്ന് പറയും, എ എന്ന് വെച്ചാൽ ഇനി നമ്പർ 3-ാം 4-ാം 10-ാം 100-ാം എന്തോ ആവാം. ചോദ്യം കരി എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആയാലും എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആയാലും എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab മൈനസ് 2ab. ഇപ്പൊ പ്ലസ് ആണെങ്കിൽ മൈനസും മൈനസ് ആണെങ്കിൽ പ്ലസ്സും ആയിരിക്കും. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് ചെയ്യാൻ ഇതിന്റെ ആൻസർ +2 ആയിരിക്കും. ഇവിടെ മൈനസ് ആണെങ്കിൽ പ്ലസ് ആയിരിക്കും, പ്ലസ് ആണെങ്കിൽ മൈനസ് ആയിരിക്കും. ഓർത്ത് വെക്കട്ടെ, നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. കാരണം നമുക്ക് ചെയ്യുന്ന ചോദിക്കും ചോദ്യം ഇതൊന്നും ആയിരിക്കില്ല, നമ്മുടെ ചെറിയ എക്സാമിനായിരിക്കും ചോദിക്കുന്നത്. അപ്പം ഈ ഒരു ടൈപ്പ് നിങ്ങൾ ചെയ്ത് സി എച്ച് എസ് എല്ലിൽ വെച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, വളരെ ഈസിയാണ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതിന്റെ പല ടൈപ്പ് ഓഫ് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളതായിരിക്കും. എക്സ് പ്ലസ് 1 - x എ ആണെങ്കിൽ അപ്പൊ നിങ്ങൾ വയ്ക്കും ക്യൂബ് വന്നാൽ എന്ത് ചെയ്യും, അല്ലെ ക്യൂബ് വരുവാണെങ്കിൽ രണ്ട് സൈഡും ക്യൂബ് ചെയ്യണം, അപ്പൊ -3a ആണ്. അതുപോലെ തന്നെ എക്സ് മൈനസ് 1 - x എ ആണെങ്കിൽ എക്സ് ക്യൂബ് മൈനസ് 1 - x³ എന്ന് പറഞ്ഞാൽ എ ക്യൂബ് പ്ലസ് 3a. അത് പഠിച്ചു വെക്കുക. കാര്യം നിങ്ങൾ വിചാരിക്കും 5 ചോദിച്ചാൽ എന്ത് ചെയ്യുന്നു, 5 ചോദിച്ചാൽ ഒരിക്കലും ഫിഫ്ത് പവർ ചെയ്യുമല്ലോ കേട്ടോ.
നമുക്ക് സ്ക്വയറും അറിയാം, ക്യൂ അറിയാം, അപ്പൊ ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത മതി. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു. ഇപ്പൊ എക്സ് പ്ലസ് വൺ ബൈ എക്സ് രണ്ടാണെങ്കിൽ ഉറപ്പായിട്ടും എക്സിന്റെ വാല്യൂ വൺ ആയിരിക്കും. പഠിച്ചു വെച്ചോണം, എക്സ് പ്ലസ് വൺ ബൈ എക്സ് രണ്ടാണെങ്കിൽ എക്സിന്റെ വാല്യൂ വൺ ആയിരിക്കും. എക്സാം ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എക്സ് റേസ്റ്റ് പത്തൊൻപത് പ്ലസ് വൺ ബൈ എക്സ് റേസ്റ്റ് നൂറ്, നൂറല്ല ആയിരം അല്ല പതിനായിരം വന്നാലും എക്സിന്റെ വാല്യൂ വൺ ആണെങ്കിൽ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ടു ആയിരിക്കും. ഓർത്തു വെക്കുക, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, വളരെ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമ്മൾ കാണുന്ന ക്വസ്റ്റ്യൻ അടുത്തെല്ലാം ഇതേ ഒരു ടൈപ്പ്, ഈ ഒരു ടൈപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുക. ക്വസ്റ്റ്യൻ എന്താണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, 2015 ക്വസ്റ്റ്യൻ ആണ്. എ ക്യൂ പ്ലസ് ബി ക്യൂ സമം 35, എ പ്ലസ് ബി സമം 5. ഫൈറ്റ് എ ബി. ഓക്കെ, എ ബി അല്ലടാ പറയാം, എ ബി അല്ല, എ മൈനസ് ബിയോ എ പ്ലസ് ബിയോ എ ക്യൂ ബി ക്യൂ എ സ്കോർ എന്ത് വേണമെങ്കിലും ചോദിച്ചത്. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് 35 അല്ല, എനി നമ്പർ വന്നാൽ നിങ്ങൾ കൃത്യമായിട്ട് സ്ക്വയർ ക്യൂബ് അറിയാൻ പറ്റണം. സ്ക്വയർ ക്യൂബ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഇത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ ഇവിടെ എ പ്ലസ് ബി സമം 5 നിങ്ങൾ നാലിക്കുക, ക്യൂബ് അല്ലടാ കൊണ്ടേ വേണ്ട, ക്യൂബ് ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നാലിന്റെ ക്യൂബ് 64. അപ്പൊ ഒരിക്കലും നാലിൽ താഴെ ആയിരിക്കണം എയും ബിയും എന്ന് പറഞ്ഞ വേണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, നാലിന്റെ ക്യൂബ് ആണെങ്കിൽ ഞാൻ ആലോചിച്ച് നോക്കി, രണ്ടാണ് എ എങ്കിൽ ഉറപ്പായിട്ട് മൂന്നായിരിക്കണം ബി. കാര്യം രണ്ട് മൂന്നൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 5. ശരിയല്ലടാ, രണ്ടിന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 8ഉം മൂന്നിന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 27ഉം, അത് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 5. അപ്പൊ ഞാൻ ഉറപ്പിച്ചു എയും ബി എന്ന് വെച്ചാൽ എന്തൊക്കെ ആയിരിക്കും? 2 3 2 × 3 6 ഈസ് ആൻസർ. എ 2 ആണെങ്കിൽ ബി 3, എ 3 ആണെങ്കിൽ ബി 2. ഓക്കെ, ഇപ്പൊ എ മൈനസ് ബി ആണ് ചോദിച്ചതെങ്കിൽ പ്ലസ് ഓർ മൈനസ് 1. കാര്യം 2 × 3 കുറച്ചാൽ 3 × 2 കുറച്ചാൽ 1 ആണ്, പ്ലസ് ഓർ മൈനസ് 1. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുക. സ്ക്വയറും ക്യൂബും കൃത്യമായിട്ട് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഇത് കാണുമ്പോഴേ എ പ്ലസ് ബി ദ ഓൾ ക്യൂബ് ചെയ്താൽ പോരെ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും മതി, എ പ്ലസ് ബി ദ ഓൾ ക്യൂബ് ചെയ്താൽ മതി. പക്ഷെ നിങ്ങൾ അത്രയും സമയം കണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വളരെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണം. അപ്പൊ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു ക്വസ്റ്റ്യൻ പറയാം. കൃത്യമായിട്ടൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, പ്രീവിയസ് ഇയർ കണ്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എ ക്യൂ പ്ലസ് ബി ക്യൂ എന്ന് വെച്ചാൽ 793 പറഞ്ഞു കേട്ടോ, 793 പറഞ്ഞു. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 13 പറഞ്ഞു. അപ്പൊ നിങ്ങൾ കാണുമ്പോഴേ 793 വരണമെന്ന് തന്നെ നിങ്ങൾ ക്യൂബും സ്കോറും കൃത്യമായിട്ട് അറിയണം കേട്ടോ. 9ന്റെ ക്യൂബാണ് 729, 4ന്റെ ക്യൂബാണ് 9 വന്നോണ്ടാ 4 വന്നു കേട്ടോ. കാര്യം ഞാൻ പറഞ്ഞ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 13 ആണ്, 9ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 729. അതുപോലെ തന്നെ 27ന്റെ സ്ക്വയറുമാണ് അത്ര, 729. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ പറയുകയാണ്, 27ന്റെ സ്ക്വയറുമാണ് വെരി 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 ഇമ്പോർട്ടൻ്റ് നമ്പറാണ്. 729 ഇത് രണ്ടും കൂട്ടി എത്ര വരും? 793. ശരിയല്ല, അപ്പൊ കൃത്യമായിട്ട് 9 4 എന്ന് മനസ്സിലായി. ഇനിയിപ്പോ ചോദ്യം A×B ആണെങ്കിൽ 9×4 എത്ര വരും? 36. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കാം അല്ലെ. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നിങ്ങൾ ക്യൂബ് കാണുക, സ്ക്വയർ കാണുക ഒന്നും അല്ല പറഞ്ഞത്, അസ്യൂം ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. എനിക്ക് അവിടെ 9 വന്നത് കൊണ്ടാണ് ബി എത്ര വന്നത്, 4 വന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ആൾജിബ്രയുടെ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു, തുടർന്ന് ക്ലാസ്സുകൾ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. നിങ്ങൾ നോക്കി കൃത്യമായിട്ട് എഴുതി പഠിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.